ലോകത്തിലെ എല്ലാ പ്രമുഖ രാജ്യങ്ങൾക്കും അവരവരുടേതായ സൈനിക ശക്തികളുണ്ട്. ടാങ്കുകൾ, റൈഫിളുകൾ, മിസൈലുകൾ തുടങ്ങി ഓരോന്നിലും ഓരോ രാജ്യങ്ങൾ കരുത്തു കാണിക്കുന്നു. ഇതേ രീതിയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ മിലിറ്ററി യൂണിഫോമുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഫ്യൂച്ചർ കോംബാറ്റ് സിസ്റ്റംസ് പദ്ധതിയുടെ ഭാഗമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററിയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പ്രൊജക്റ്റായിരുന്നു ഫ്യൂച്ചർ ഫോഴ്സ് വാരിയർ. ഏറ്റവും ഭാരം കുറഞ്ഞ രീതിയിൽ ഏറ്റവും സുരക്ഷിതമായി സൈനികർക്ക് പടച്ചട്ട നിർമ്മിച്ചെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ഇത്. സർവൈലബിലിറ്റി സെൻട്രൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുറംപാളി ഉൾപ്പെടെ ശക്തമായ മൂന്ന് പാളികളോടു കൂടിയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. പ്രത്യേക തരത്തിലുള്ള ഫ്ലൂയിഡുകളുടെ സഹായത്തോടു കൂടിയാണ് ഇതിന്റെ പ്രവർത്തനം എളുപ്പമാകുന്നത്. ഇതുകൂടാതെ ഈ പടച്ചട്ട ഉപയോഗിക്കുന്നത് വഴി സൈനികർക്ക് 300% ശക്തി വർദ്ധിക്കപ്പെടുമെന്നും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ വളരെ എളുപ്പത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ ഓടുന്നതിനും ചാടുന്നതിനും സഹായകരമാകുന്ന രീതിയിലാണ് ഇതിന്റെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നമ്പർ 9, US ആർമി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയോൺമെന്റൽ മെഡിസിൻ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് WPS അഥവാ വാർഫൈറ്റർ സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് മോണിറ്ററിംഗ്. യുദ്ധക്കളത്തിലെ സൈനികന്റെ ഹൃദയമിടിപ്പ്, കോർ താപനില എന്നിവയൊക്കെ നിരീക്ഷിക്കുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകൾ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളും ഇതിലൂടെ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ഭാവിയിൽ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ പോർമുഖങ്ങളിൽ ഉണ്ടാകുമെന്ന് US ആർമി പറയുന്നുണ്ട്. ഇതുവഴി യുദ്ധക്കളത്തിൽ അടിയന്തരമായ വൈദ്യസഹായങ്ങൾ എത്തിക്കുവാൻ കഴിയുമെന്നത് മറ്റൊരു മേന്മയായി വിലയിരുത്തപ്പെടുന്നു. നമ്പർ 8, മോസ്കോയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പവേഡ് എക്സോസ്കെൽറ്റനുള്ള ഒരു അത്യാധുനിക സ്യൂട്ടാണ് റാറ്റ്നിക് 3. ഇതിലൂടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ സാധിക്കുമെന്ന് റഷ്യൻ സൈനിക വൃത്തം അഭിപ്രായപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ് റഷ്യ. അവർക്ക് റാറ്റ്നിക് 3 കൂടി പ്രാവർത്തികമാകുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന കരുത്ത് പ്രവചനാതീതമാണ്. ഇതുവരെ പ്രായോഗികമായി ഉപയോഗിച്ചിട്ടില്ല എങ്കിലും വൈകാതെ തന്നെ ഇതിന്റെ സേവനം ലഭ്യമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നൈറ്റ് വിഷൻ, മോണോക്യുലാർ, അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിങ്ങനെ നിരവധിയായി ഫ്യൂച്ചറുകൾ റാറ്റ്നിക് 3യിലുണ്ട്. നമ്പർ 7, 1990കളുടെ മധ്യത്തിൽ സ്റ്റീവ് മാൻ, താൻസ്റ്റർണർ, സാൻഡി പെൻലാൻഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗവേഷകരുടെ സംഘം രൂപപ്പെടുത്തിയെടുത്ത ധരിക്കാവുന്ന കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന സംവിധാനമാണ് ഈ ടെക്സ്റ്റൈൽസ്. പരമ്പരാഗത കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ശരീരത്തിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം സാധ്യമാകുന്നത്. 1968 ന്യൂയോർക്ക് സിറ്റിയിലെ മ്യൂസിയം ഓഫ് കണ്ടംപററി ക്രാഫ്റ്റിൽ നടന്ന ബോഡി കവറിംഗ് എക്സിബിഷനിൽ ഇതിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണെന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തെന്നാൽ, ധരിക്കുന്നയാൾക്ക് മതിയായ ഫ്ലെക്സിബിലിറ്റിയും അതിയായ ശക്തിയും പ്രവർത്തനക്ഷമതയും നൽകുന്നു എന്നതാണ്. കൂടാതെ ഏത് കാലാവസ്ഥയിലും ഇത് പ്രതിരോധം നൽകുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 6, ബ്രിട്ടീഷ് സൈനികർക്കായി 2015 പദ്ധതിയിട്ട പരിപാടിയാണ് ഫീസ്റ്റ്. ഇതിന്റെ പൂർണ്ണരൂപം ഫ്യൂച്ചർ ഇന്റഗ്രേറ്റഡ് സോൾജിയർ ടെക്നോളജി എന്നാണ്. ഡിഫൻസ് എക്യുപ്മെന്റ് ആൻഡ് സപ്പോർട്ട് ഇന്റഗ്രേറ്റഡ് പ്രൊജക്ട് ടീമാണ് പ്രോഗ്രാം നിയന്ത്രിക്കുന്നത്. സൈനികർക്ക് അത്യാധുനികമായ സ്യൂട്ട് ലഭ്യമാകുന്നത് മുതൽ ഏറെ സവിശേഷമായ ഹെൽമെറ്റുകളും അതിവേഗ ആശയവിനിമയ സാങ്കേതിക വിദ്യയും ഫിസ്റ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പ്രത്യേക GPS സംവിധാനങ്ങളും ഉൾപ്പെടുത്തുന്നത് വഴി സൈനികരുടെ പ്രവർത്തനങ്ങൾ ഏറെ സുഗമമായ രീതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. ഈ ഒരു പദ്ധതിയോടൊപ്പം തന്നെ അതിമാരക പ്രഹരശേഷിയോട് കൂടിയ ആയുധങ്ങളും ഉൾപ്പെടുത്തുന്നതായി പറയപ്പെടുന്നുണ്ട്. നമ്പർ 5, സ്പാനിഷ് ആർമി പ്രയോജനപ്പെടുത്തി വരുന്ന സാങ്കേതിക വിദ്യയാണ് കംഫർട്ട്. ഇതിൽ നിരവധിയായ ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ സ്ക്വാഡ് അംഗത്തിനും അവന്റെ ജോലി എളുപ്പമാക്കുന്നതിനായി ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, തോക്കുകളിൽ ലക്ഷ്യസ്ഥാനത്തെ അടുത്ത് കാണുന്നതിനായുള്ള ക്യാമറകൾക്ക് സമാനമായ ഭാഗം നൽകിയിരിക്കുന്നു. ഇത് വളരെ കൃത്യതയോടുകൂടി അതിവേഗം ജോലി പൂർത്തീകരിക്കുന്നതിന് സഹായകരമായി മാറുന്നുണ്ട്. ഇതുകൂടാതെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും താപനിലയെ ചെറുത്ത് നിൽക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവയും ഇതിൽ ലഭ്യമാകുന്നുണ്ട്. ഏകദേശം 24.5 ദശലക്ഷം യൂറോയാണ് ഈ പദ്ധതിക്കായി സ്പാനിഷ് ഗവൺമെന്റ് മുതൽ മുടക്കിയിരിക്കുന്നത്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 4, സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് ഇലക്ട്രോണിക് കോമ്പാക്ട് സിസ്റ്റത്തിന്റെ പേരാണ് ഫിലിൻ. ഇത് പരിഷ്കരിച്ച ഫാമാസ് റൈഫിളിനെ മറ്റ് ഇലക്ട്രോണിക് വസ്ത്രങ്ങൾ, പൗച്ചുകൾ, ബോഡി കവചങ്ങൾ എന്നിവയുമായി സംയോജിപ്പിക്കുന്നുണ്ട്. കൂടാതെ തത്സമയ സ്ഥാന നിർണയവും വിവര സംവിധാനവും രാത്രി കാഴ്ചയ്ക്കുള്ള ലൈറ്റ് ആംപ്ലിഫയറുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
റീചാർജ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ലിഅയൺ ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പവർ സ്രോതസ്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2010-ും 2015-ഇടയിൽ 22,588 യൂണിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ വിതരണ ചെലവുകൾ ഉൾപ്പെടെ ആകെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 49,000 യൂറോ ആണ് ചിലവായത്. നമ്പർ 3. ജർമ്മൻ സൈനികർ ഉപയോഗപ്പെടുത്തുന്ന ഏറെ വിപുലമായ ഒരു സംവിധാനമാണ് IDZES. ജർമ്മൻ ആർമി IDZ ഇൻഫെൻട്രി മാൻ ഓഫ് ദി ഫ്യൂച്ചർ സിസ്റ്റത്തിന്റെ ഭാഗമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്, NVC സംരക്ഷണം, രാത്രി കാഴ്ച ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ്. കൂടാതെ ആശയവിനിമയത്തിനും മറ്റുമായി ഡിജിറ്റൽ നാവിഗേഷനുകളും ഇതിൽ ലഭ്യമാണ്. ഉദാഹരണമായി, തന്റെ സഹസൈനികൻ എവിടെയാണെന്ന് അതിവേഗം തിരിച്ചറിയുന്നതിനും മേൽ അധികാരികളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനും ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ സൈനികർക്ക് ഒട്ടേറെ രീതിയിൽ ഗുണം പ്രദാനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് IDZES. നമ്പർ 2. ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കവചിത വാഹനങ്ങളുടെയും ഭാരമേറിയ യുദ്ധ ഉപകരണങ്ങളുടെയും നിർമ്മാതാക്കളായ നോറിങ്കോ അതിന്റെ 2-ാം തലമുറ മിലിറ്ററി എസ്കോസ്കെൽറ്റൺ അവതരിപ്പിക്കുകയുണ്ടായി. കാലാൾപ്പട അംഗങ്ങൾക്ക് ഏകദേശം 100 പൗണ്ട് ആയുധങ്ങളും സപ്ലൈകളും വെടിക്കോപ്പുകളും കൊണ്ടുപോകുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണിത്. 2015 പുറത്തിറങ്ങിയ മുൻ നോറിങ്കോ എക്സോസ്കെൽറ്റനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2-ാം തലമുറയ്ക്ക് മികച്ച ബാറ്ററിയും കൂടുതൽ കരുത്തുറ്റ ഹൈഡ്രോളിക് ന്യൂമാറ്റിക് ആക്യുവേറ്ററുകളും കാര്യക്ഷമമായ ഹാർനസുമുണ്ട്. പുതിയ പതിപ്പിന് വളരെയേറെ ഭാരം കുറവാണ്. ഇത് എക്സോസ്കെൽറ്റൻ ധരിക്കുന്നയാൾക്ക് അനുഭവപ്പെടുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉപകാരപ്പെടുന്നു. നമ്പർ 1. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡ് യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്യുവാൻ ഉദ്ദേശിച്ചിരുന്ന ഒന്നായിരുന്നു ടാലോസ്. ഇത് ഒരു റോബോട്ടിക് എക്സോസ്കെൽറ്റൻ ആയിരുന്നു. ടാലോസിന്റെ പൂർണ്ണരൂപം ടാക്ടിക്കൽ അസോൾട്ട് ലൈറ്റ് ഓപ്പറേറ്റർ സ്യൂട്ട് എന്നാണ്. അയൺമാൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാമായിരിക്കും. ഈ കഥാപാത്രത്തിന്റെ സ്യൂട്ട് ഏറെ പ്രസിദ്ധമാണ്. സമാനമായ രീതിയിലുള്ള സൂപ്പർ സ്യൂട്ട് എന്ന നിലയിലായിരുന്നു ഇത്തരമൊരു പദ്ധതി ആവിർഭാവം ചെയ്യുവാൻ ആരംഭിച്ചത്. എന്നാൽ വിഭാവനം ചെയ്തിരിക്കുന്ന സൂപ്പർ സ്യൂട്ട് എന്ന ആശയം പ്രായോഗികമല്ല എന്ന് 2019 ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.